السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. مريبومي المهابة سندم كليفة أبو بكر رضي الله عنه. ക്രൈസ്തവ റോമിൻ്റെ പ്രതനം ആസന്നമായ സമയത്ത് ആ മുസ്ലിങ്ങളെ വലിയ രീതിയിൽ വേദനിപ്പിച്ചിട്ടുണ്ട്. ആ സമയത്താണ് ഖുർആൻ ഒരു പ്രവചനം നടത്തിയത്. അലിഫ് ലാം മീം റോം പരാജിതയായി. തൊട്ടടുത്ത ഭൂമിയിൽ തങ്ങളുടെ അവജയത്തെ തുടർന്ന് അടുത്ത ഭാവിയിൽ അവർ വിജയം കൊയ്യും. ഇതായിരുന്നു പ്രവചനം. കാര്യങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ അധീനതയിലാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു പ്രതാപവാനും കരുണാമയവനുമാണ്. ഇത് പ്രവചന പ്രധാനങ്ങളായിട്ടുള്ള ചില കൽപ്പനകളായിരുന്നു ഈ ഖുർആൻ വചനങ്ങൾ. അത് അബൂബക്കർ ശത്രുക്കളെ, പ്രത്യേകിച്ച് ശത്രുക്കളുടെ പ്രമാണിമാരെ അത് കേൾപ്പിച്ചു, പറഞ്ഞു കേൾപ്പിച്ചു ഇങ്ങനെയൊരു പ്രവചനമുണ്ടെന്ന്. അന്നത്തെ സാഹചര്യത്തിൽ ഇനി റോമിനൊരു വിജയം എന്നുള്ളത് സങ്കല്പിക്കാൻ കഴിയാത്ത കാര്യമായിരുന്നു. ആയതുകൊണ്ട് തന്നെ അവരത് പരിഹസിച്ചു തള്ളി. മാത്രമല്ല അബൂബക്കറിനെ അവർ വെല്ലുവിളിക്കുകയും ചെയ്തു. അത്രമാത്രം അതിൽ വിശ്വാസമുണ്ടെങ്കിൽ പന്തയം വയ്ക്കാൻ പറഞ്ഞ് വെല്ലുവിളിച്ചു. അബൂബക്കറിന് പരിപൂർണ വിശ്വാസമായിരുന്നു. വിശുദ്ധ ഖുറാൻ സത്യമാണെങ്കിൽ എന്നല്ല പറയാറുള്ളത്, സത്യമായിട്ടുള്ള വിശുദ്ധ ഖുറാൻ എന്നാണ് പറയാറുള്ളത്. അതുകൊണ്ട് ആ വചനങ്ങളിൽ അദ്ദേഹം പരിപൂർണമായിട്ട് വിശ്വാസം അർപ്പിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് ആ വെല്ലുവിളി സ്വീകരിച്ചു. എതിർകക്ഷി ഉമയ്യദ് ഇബ്നു ഖലഫായിരുന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഹിജ്റ നടന്നു. നബി തിരുമേനിയും അദ്ദേഹത്തിൻ്റെ അനുയായികളൊക്കെ മദീനയിലെത്തി. അതിനുശേഷമാണ് പേർഷ്യയെ തോൽപ്പിച്ചിട്ട് വീണ്ടും റോം തങ്ങളുടെ നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ മുഴുവൻ തിരിച്ചെടുത്തത്. ക്രിസ്തുവിന് ശേഷം 622 630 കഴിഞ്ഞ് ഹെർക്കുലീസ് ചക്രവർത്തിയുടെ കാലത്ത് മുസ്ലിങ്ങൾക്കിത് വലിയ സന്തോഷത്തിന് കാരണമായി എന്ന് പറയേണ്ടതില്ലല്ലോ. അങ്ങനെ ബദറിൽ വെച്ച് ഏറ്റുവാങ്ങിയ പരാജയം ശത്രുക്കൾക്ക് വളരെയധികം നാണക്കേട് ഉണ്ടാക്കി വെച്ചു. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബദർ വിജയം, ബദറിലെ യുദ്ധത്തെ വിജയം വലിയ രീതിയിലുള്ള ആഹ്ലാദത്തിനും ആത്മവിശ്വാസത്തിനും ഹേതുവായി, യശസ്സിന് പേരിനും പെരുമ്പിക്കും ഹേതുവായി. പക്ഷെ അവർക്കത് വർദ്ധിച്ച ബാധ്യതയാണ് ഉണ്ടാക്കി കൊടുത്തത്. കാരണം ഇവരുടെ ശക്തി കണ്ട് ഭയപ്പെട്ടു പോയ, മറ്റൊരിടത്തിൽ നാണം കെട്ടുപോയ ശത്രുക്കൾ ഏത് സമയത്തും കൂടുതൽ ശക്തി സമാർജിച്ച് ഇവരെ ആക്രമിക്കുമെന്നുള്ള സത്യമാണ്. ശത്രുവിനാണെങ്കിൽ വേണ്ടത്ര ആയുധബലമുണ്ട്, ധനബലമുണ്ട്. ആയതുകൊണ്ട് അവര് വലിയ രീതിയിൽ സേനകളെ കെട്ടിപ്പടുത്തി ഉയർത്തും, മദീനയെ ആക്രമിക്കും. അതുകൊണ്ട് ഏത് നിമിഷവും കരുതിയിരിക്കേണ്ടുന്നൊരു ബാധ്യത മുസ്ലിങ്ങൾക്കുണ്ടായിത്തീർന്നു. അത്രയും ബദ്ധശ്രദ്ധരായിരിക്കണം രാപ്പകൽ, അല്ലെങ്കിൽ മദീന കാണില്ല, മുസ്ലിങ്ങളെ കാണില്ല. പ്രവാചകന്റെ രക്ഷ ആയതുകൊണ്ട് തന്നെ പരമപ്രധാനവുമാണ്.
അമർത്തിരിക്കുന്ന ആൾക്ക് തെറ്റിക്കഴിഞ്ഞാൽ പുറകിലിരിക്കുന്ന ആളുകൾ പിന്നെ എന്ത് ചെയ്യാൻ കഴിയും? എത്ര അധ്വാനിച്ചിട്ട് എന്താണ് കാര്യം? ആയതുകൊണ്ട് തന്നെ പ്രവാചകന്റെ രക്ഷ അത് വലിയൊരു കാര്യമായിട്ട് എടുത്തു അബൂബക്കർ. അബൂബക്കറ് സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ അല്ല ശ്രദ്ധിച്ചിരുന്നത്, അബൂബക്കറിന്റെ കാര്യങ്ങളാണ് ശ്രദ്ധിച്ചിരുന്നത്. കൂടുതൽ വ്യാപാരമുണ്ട്, ചെറിയ തോതിൽ വ്യാപാരമുണ്ട്, വലിയ വ്യാപാരിയായിരുന്നു, പക്ഷെ ഇപ്പൊ ചെറിയ തോതിൽ വ്യാപാരമുണ്ട്. പക്ഷേ വ്യാപാര കാര്യങ്ങൾക്ക് ഇപ്പോ രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനമൊക്കെ ഉള്ളൂ. മക്കയിൽ വെച്ചും അങ്ങനെ ആയിരുന്നല്ലോ, മക്കയിൽ വെച്ചും നല്ല വ്യാപാരിയായിരുന്നു. പക്ഷേ ഇസ്ലാമിനെ കുറിച്ച് അറിഞ്ഞു, ഇസ്ലാമിനെ ആശ്രയിച്ചു, നബി തിരുമേനിയുടെ അനുയായിയായതിനു ശേഷം പിന്നെ വ്യാപാരത്തിൽ ശ്രദ്ധിച്ചിട്ടില്ല. വ്യാപാരത്തിൽ അതുവരെ ഉണ്ടാക്കിയുള്ള എല്ലാ സമ്പത്തും ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കുക കൂടിയാണല്ലോ ചെയ്തത്. ഇവിടെ മദീനയില് നബി തിരുമേനിയുടെ രണ്ട് കൈകൾ എന്ന് പറയാം, ഇടത് കൈയും വലത് കൈയും. നബി തിരുമേനിയുടെ മന്ത്രിമാരുടെ സ്ഥാനം അതാണ് അബൂബക്കറിനുണ്ടായിരുന്നത്, അതുപോലെ ഉമർ ബിൻ ഖത്താബിനും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് പ്രധാന പ്രശ്നങ്ങൾ എന്ത് വരുമ്പോഴും തിരുമേനി ഇവരെ വിളിപ്പിക്കും. എല്ലാവരെയും വിളിപ്പിക്കുന്ന പോലെ ഇവരെയും വിളിപ്പിക്കും. ഇവർ രണ്ടുപേരുടെയും അഭിപ്രായം കൃത്യമായിട്ട് ആരായാറുണ്ട്. എന്നിട്ടാണ് നബി തിരുമേനിയുടെ തീരുമാനമെടുക്കുക. ഇനി മദീനയിലെ കാര്യം. മദീനയിൽ അവിടുത്തെ മൊത്തം ജനസംഖ്യയിലെ ജൂതന്മാർ, അവിടെ മൊത്തം ആളുകളിൽ ജൂതന്മാർ നല്ലൊരു വിഭാഗമാണ്, ശക്തമായിട്ടൊരു വിഭാഗമാണ്. വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അവരുമായിട്ട് ചില സന്ധികളിൽ ഏർപ്പെട്ടിട്ടുണ്ട്, ചില കരാറുകളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. എന്നാല് അവരെ സംബന്ധിച്ചിടത്തോളം, ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അന്നും ഇന്നും എന്നും എപ്പോഴും പുറത്ത് പത്തിയാണ്, അകത്ത് കത്തിയാണ്. അതാണ് അവരുടെ സമീപനം. മുസ്ലിങ്ങളെയും അതുപോലെ ഇസ്ലാം ചിന്താഗതിയെയും വെച്ച് പൊറുപ്പിക്കുന്ന കാര്യം അവർക്ക് വലിയ സന്തോഷകരമായിട്ടുള്ള കാര്യമല്ല. മുസ്ലിങ്ങളുടെ ബദ്ധ ശത്രുക്കളാണ് അവര്. അതുകൊണ്ട് തന്നെ മക്കയിലുള്ള ശത്രുക്കളുമായിട്ട്, മുസ്ലിങ്ങളുടെ ശത്രുക്കളുമായിട്ട് ബന്ധപ്പെടാൻ ഈ ഒരു കാര്യം അവരെ പ്രേരിപ്പിച്ചു. ഇസ്ലാമിനോടുള്ള ദ്വേഷം, മുഹമ്മദിനോടുള്ള ദേഷ്യം, മുസ്ലിങ്ങളോടുള്ള ദേഷ്യം, അത് അവരുടെ ശത്രുക്കളുമായിട്ട് ബന്ധപ്പെടാൻ അവരെ പ്രേരിപ്പിച്ചു. രാഷ്ട്രത്തിൽ അവര് ഇത്തിക്കണികളായിട്ടാണ് മാറിയത്. തങ്ങൾക്കെതിരെ സൈനിക നടപടി സ്വീകരിക്കാൻ തിരുമേനിയെ നിർബന്ധിതനാക്കിയത് അവരുടെ ഈ തെറ്റായ സമീപനമായിരുന്നു. ഇങ്ങനെ നടപടിക്ക് വിധേയമായിട്ടുള്ളൊരു ജൂത കുടുംബമാണ് വാസ്തവത്തിൽ ബനു ഖൈനുക്കാഹ്. ഇസ്ലാമിന്റെ തളിർത്തു പൂത്തു വരുന്ന അവരുടെ ശക്തി, ആ സമൂഹത്തിലുള്ളവരുടെ സ്വാധീനം, അത് ദിനം ദിനം കൂടിക്കൂടി വരികയാണ്, കുറഞ്ഞു കുറഞ്ഞു വരികയല്ല. അതുകൊണ്ട് അവർക്ക്, ജൂതന്മാർക്ക് പ്രത്യേകിച്ചും, ആ ശത്രുക്കൾക്ക് അവർക്ക് അസ്വാസ്ഥ്യമുണ്ടായി, വേവലാതി ഉണ്ടായി. ബദറിലെ പരാജയം വാസ്തവത്തിൽ ഖുറൈശികൾ ചോദിച്ചു വാങ്ങിയതാണ്. എല്ലാം ഉപേക്ഷിച്ച് മദീനയിലെത്തിയ നബി തിരുമേനി ആ വഴിക്ക് വിട്ടാൽ മതിയായിരുന്നു, അതിന് പകരം അവിടേക്ക് കയറി വന്ന് നാണവും മാനവും കെട്ടി തിരിച്ചു പോകേണ്ടി വന്നു. അത് വലിയൊരു പ്രഹരമായി മാറി ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം. മാത്രമല്ല, അവിടെ നടന്ന പരാജയം, ഖുറൈശികൾക്കുണ്ടായ പരാജയം, മുസ്ലിങ്ങൾക്കുണ്ടായ വിജയം, അത് ജൂതന്മാരെയും ചവിട്ടി അടികിട്ടിയ പോലെയായി. ഈ ഒരു കാര്യം ജൂതന്മാരെയും ആന്തരികമായിട്ട് രഹസ്യമായിട്ട്, ജൂതന്മാരെയും ഖുറൈശികളെ പരസ്യമായിട്ടും രക്തദാഹികളാക്കി മാറ്റി.
അവർക്ക് ഭ്രാന്തി പിടിച്ച പോലെയായി വാസ്തവത്തിൽ. ഈയൊരു പ്രതികാര ദാഹം മനസ്സിൽ വെച്ച് 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 പിന്നത്തെ കൊല്ലം വരെ അത് മനസ്സിൽ വെച്ച് അവസാനം അവരെ ഉഹുദിലെത്തിച്ചു. മദീനയിലുള്ള യഹൂദർ, വിശേഷിച്ചും ബൈനുക കുടുംബം, ഈ ശത്രുക്കളെ, വന്ന ശത്രുക്കളെ അവർ തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹിജറയുടെ മൂന്നാം കൊല്ലം ഉഹുദിൽ വെച്ച് ഇരു വിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടുകയും ചെയ്തു, യുദ്ധമുണ്ടായി. വിജയം മുസ്ലിങ്ങളെ കടാക്ഷിക്കും എന്ന് ഉറപ്പായി എന്ന ഘട്ടം വരെ എത്തിയതാണ്. ആദ്യഘട്ടത്തിൽ മുസ്ലിങ്ങൾ വലിയ രീതിയിൽ വിജയിക്കുകയും ചെയ്തു, ശത്രുക്കൾ അംഗക്കളം വിട്ട് ഓടുകയും ചെയ്തു. പക്ഷേ മുസ്ലിങ്ങൾ കാണിച്ച നിസ്സാരമായിട്ടുള്ളൊരു അനുസരണക്കേട്, നബിത്തിരുമേനി പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഒന്ന് വ്യതിചലിച്ചത് അവർക്കുണ്ടായിട്ടുള്ള വലിയ വിജയത്തെ, ഉണ്ടാകുമായിരുന്ന വലിയ വിജയത്തെ അടുത്ത ക്ഷണത്തിൽ മാറ്റിക്കളഞ്ഞു. ഉഹുദിൽ പരാജയപ്പെട്ടു എന്നർത്ഥം. അൽഹംദുലില്ലാഹ്.